ഇവിടെ ഇത് ആരെന്താ നടന്നത് എങ്ങനെ നടന്നതിനെ കുറിച്ചൊക്കെ ഒരു സസ്പെൻസ് ഉണ്ട് എല്ലാവരും നന്നായി വരിക നന്നായി എൻജോയ് ചെയ്യുക ഗുഡ് ഈവനിംഗ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഒരു നല്ല സായം സന്ധ്യയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഇന്ന് തടിയം വ്ളോഗിൽ ഒരു അടിപൊളി സ്ഥലമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അത് ആരുടെയാണ് എങ്ങനെയാണ് എന്താണ് അവിടെ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അതൊക്കെ ഇപ്പം വരും നമുക്ക് മലയാളം വ്യൂവേഴ്സും അതുപോലെ തന്നെ ഹിന്ദി ഞങ്ങൾ കുറേ നാളായില്ലേ ഇവിടെ അപ്പോൾ ഇവിടെയും കുറേ ആളുകളൊക്കെ ഈ യൂട്യൂബ് ചാനലൊക്കെ കാണുന്നുണ്ട് അപ്പം അവർക്കും ചെറിയൊരു ഇൻട്രഡക്ഷന് വേണ്ടി ഞാൻ ചെറുതായിട്ട് ഒന്ന് രണ്ട് വാക്കുകൾ പറയുകയാണ് ഒന്നും വിചാരിക്കില്ല വെൽ ഗുഡ് ഈവനിംഗ് ടു എവരി വൺ ടുഡേ വി ആർ എക്സ്പ്ലോറിംഗ് എ പർട്ടിക്കുലർ പ്ലേസ് ഇറ്റ്സ് വെൽ ഫെമിലിയർ ഇൻ ബിലാസ്പൂർ ദ പ്ലേസ് ഈസ് കോൾഡ് ശ്രീകാന്ത് വർമ്മ മാർഗ് മെനി ഓഫ് ദ മ്യൂസിപ്പൽ ഇറ്റ്സ് എ ഫുഡ് സ്ട്രീറ്റ് ആൻഡ് വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ എ സ്പെഷ്യൽ 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 ഷോപ്പ് വിച്ച് ഈസ് മോസ്റ്റ് ഓഫ് ദി ബിലാസ്പൂരിയൻസ് നോസ് ഇറ്റ് വെരി വെൽ ആൻഡ് എൻ്റെ കൂടെ ഇന്ന് നമ്മുടെ സാരഥി അയപ്പുണ്ട് അപ്പം വി ആർ ഗോയിങ് ടു എൻജോയ് ദിസ് ഈവനിങ് ജസ്റ്റ് എക്സ്പ്ലോറിങ് എ ഫ്യൂ ഡിഷസ് ഹിയർ അതൊക്കെ അയപ്പ് പറയും ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് ഡിഷസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇവിടെ ഇതാരെന്താ നടത്തുന്നത് എങ്ങനെ നടത്തുന്നതിനെ കുറിച്ചൊക്കെ ഒരു സസ്പെൻസ് ഉണ്ട് എല്ലാവരും നന്നായി വരിക നന്നായി എൻജോയ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവിടെ കാണിക്കുന്നതാണ് ഹായ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല ഫുഡ് കഴിക്കുന്നതെന്ന് വെച്ചാൽ പൊതു തരത്തിലുള്ള ഫുഡ് എക്സ്പ്ലോർ ആണ് പക്ഷേ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയുന്നത് ഞാൻ നിന്നെ ട്രെയിൻ ചെയ്ത പോലെ തന്നെ നീ പറയണം കാരണം വെച്ചാലേ ആ ക്യാമറ നോക്കി പറഞ്ഞാലേ നമുക്ക് മറ്റുള്ളവർ നോക്കുന്നതായിട്ട് മനസ്സിലാക്കും സ്ക്രീനെ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റാരാ എന്താ പറയുന്നത് അത് നമ്മളെപ്പോഴും നമ്മളെ തന്നെ നോക്കുന്ന ഒരു ഫീല അതുകൊണ്ട് സൈത്തെ പഠിപ്പിച്ചതുപോലെ പ്രാക്ടീസ് ചെയ്യുക ഇടയ്ക്കൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യത്തിൽ ഞാൻ ഉദ്ദേശം കൊടുക്കാതെ പഠിപ്പിക്കാറുണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി എന്റെ ആങ്കർ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിങ് ഈ തടി വരെ അങ്ങനെ വെച്ചതാണ് കേട്ടോ ഒരു പരിധി വരെ ഈ തടിയൊക്കെ ഞങ്ങള് സമ്പാദിച്ചു കൊടുത്തത് ഇവിടെ വരുന്ന സമയം മെലിഞ്ഞ മറ്റിയായിരുന്നു ഇതുപോലുള്ള കടകളിലൊക്കെ കൊണ്ട് കയറ്റി ഇറക്കിയൊക്കെ ഈ പരുവത്തിലാക്കി ഈ പരുവത്തിൽ എന്ന് പറയുന്നത് ഈ പരുവത്തിലായി പക്ഷെ ഇതിനേക്കാളും വളരെ ബോറായിരുന്നു ഇപ്പൊ ഇച്ചിരി ഞങ്ങൾ നന്നായി എന്ന് പറയാം ഇനിയും കുറച്ചുകൂടെ വെയിറ്റ് കുറയ്ക്കണം അതിനുവേണ്ടിയാണ് ഈ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നത് അപ്പം ബാക്കിയുള്ള ഫുഡിനെ കുറിച്ചും ഈ സ്ഥലത്തെക്കുറിച്ചും ഈ കടയെക്കുറിച്ചും ഒക്കെ വളരെയേറെ ക്യൂരിയോസിറ്റിയോടുകൂടി കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് കണ്ട് ഈ തന്തൂർ ജില്ല എന്ന് പറയുന്ന കട ഇതിന്റെ മുതലാളി ഇത് ഒരു മുതലാളി സ്വപ്നമായിരുന്നു ആ സ്വപ്ന സാൽക്കാരം വേറൊരു മുതലാളിയുടെ കൂടുതൽ നടത്തിയ കഥയാണ് ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുക അതുപോലെ തന്നെ അവസാനം വരെ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ ഈ പാവപ്പെട്ട ചെറിയ രണ്ട് നേഴ്സുമാരെയും തടിയന്മാരെയുമായിട്ടുള്ള ഞങ്ങളെ ഒന്ന് മിണ്ണിച്ചേക്കണം അതുപോലെ ഇപ്പൊ നമ്മുടെ ഈ കടലെ മുതലാളി ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ ഇഗാൻഷ് ഇത് ബിലാസ്പൂരിലുള്ളതാണ് ഈ കടലെ മുതലാളിയാണ് ഞങ്ങള് പാർട്ട്ണറായിരുന്നു ഇപ്പൊ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടും കുറെ ജോലി തിരക്കുകൊണ്ട് ഞാനൊന്ന് മാറി നിൽക്കുകയാണ് ബാക്കി ഈ പുള്ളിയാണ് ഇപ്പൊ നടത്തുന്നത് പുള്ളി രണ്ട് വാക്കിനെ കുറിച്ച് പറയുന്നതാണ് പുള്ളി കട മാത്രം നടത്തുന്ന ആളല്ലേ കട മാത്രമല്ല വേറെ മൾട്ടി ടാലന്റ് ആണ് പുള്ളിക്ക് വേറെ കടകളുണ്ട് പുള്ളി കോച്ചാണ് അതുപോലെ തന്നെ പുള്ളിക്ക് എന്നെക്കാളും ഒക്കെ ഞങ്ങളെക്കാളും ഒക്കെ വണ്ണം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇപ്പൊ ഈ ശരീരം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ വണ്ണം ഉണ്ടുള്ള കാര്യം പുള്ളി വളരെയേറെ ഫിറ്റായിട്ട് വന്നിരിക്കുകയാണ് പുള്ളി ഒരു മോട്ടിവേഷൻ ആയിരുന്നു നേരത്തെ അങ്ങനെയാണ് ഞാൻ പരിചയപ്പെട്ടത് ഇപ്പോൾ പുള്ളിയുടെ കൂട്ടത്തിൽ ഞാൻ കുറച്ചാള് ആറേഴ് വർഷത്തെ പരിചയമുണ്ട് ഇപ്പം ഞാൻ പുള്ളിയുടെ കൂട്ടത്തിൽ കടയിലൊക്കെ ജോയിൻ ചെയ്തായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് സമയം കുറവുണ്ടായതുകൊണ്ട് ഞാനിതിപ്പോൾ നിർത്തിയേക്കുവാണ് ഇപ്പോൾ പുള്ളിയാണ് നടത്തുന്നത് പുള്ളിയോട് ചോദിക്കാൻ രണ്ട് വാക്ക് എങ്ങനെയുണ്ട് എന്തോ എന്നൊക്കെ ഓക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരനെ പരിചയപ്പെട്ടു കട ഏതാണെന്ന് പരിചയപ്പെട്ടു അതുപോലെ കട നമ്മൾ ഇന്ന് വന്നതിൻ്റെ ഉദ്ദേശം എന്തുവാലും ഈ കടയിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ കടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് നമ്മുടെയും കൂടെ കടയായിരുന്നു ഇപ്പോൾ കുറച്ച് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വിട്ടു നിൽക്കുകയാണ് ബാക്കി എല്ലാവരും ബിലാസ്പൂർ ഉള്ളവരൊക്കെയും അതുപോലെ ബിലാസ്പൂരിലേക്ക് വരുന്നവരും നമ്മുടെ ഈ കട തന്തൂർ ജില്ലയിൽ വന്ന് ഫുഡ് കഴിക്കുക നല്ല ടേസ്റ്റി ഫുഡ് കിട്ടും എൻജോയ് ചെയ്യുക ബിലാസ്പൂരിലെ നല്ലൊരു സ്ഥലമാണ് അതുപോലെ നമ്മൾ ബിലാസ്പൂരിൽ തന്നെ ഇപ്പോൾ ഈ നല്ല അതായത് ഇവിടുത്തെ മാഗ്നെറ്റോ മാളാണ് കാണുന്നത് ഇച്ചിരി സൂം ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്ര ദൂരെ കാണുന്നത് ഇതൊരു വലിയൊരു ഫുഡ് സ്ട്രീറ്റാണ് അപ്പോൾ ഇവിടെ പലതരം കടകളുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാലിപ്പം ഒരേ സമയത്ത് ഒരു 10-50 കടയോളം ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് പലതരം ഫുഡുകൾ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അതിൽ എൻജോയ് ചെയ്യാവുന്നതാണ്
ഒരു ദിവസം മൊത്തം കറങ്ങി ഫുഡ് കഴിച്ചു പോകാനുള്ള ഒരു ഡിന്നർ ആയാലും നല്ല രീതിയിൽ ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ വരുവ, എല്ലാവർക്കും അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഇവിടെ നമ്മുടെ കുറേ ഷെഫുമാരുണ്ട്, കൂട്ടുകാരുണ്ട്. അവർ തന്തൂരിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ മെയിൻ തന്തൂരി ഷെഫാണ്. അതുപോലെ തന്നെ ഇവിടെ കിച്ചണുണ്ട്. ഇവിടെ ഇത് മൊത്തം ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് എല്ലാവർക്കും വിശ്വസിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. കണ്ണിമുമ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എന്തോ ചെയ്യുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമുക്ക് കണ്ണിമുമ്പിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വിശ്വാസമായിരിക്കും. നല്ല ചൂടോടുകൂടിയുള്ള ടേസ്റ്റ് ഫുഡ് നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങളും ഓരോ ഫുഡും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും എവിടെ ഉണ്ടാക്കുന്നതെന്നും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആ ഒരു കിച്ചൻ്റെ ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ചെറിയൊരു ഇൻട്രഡക്ഷൻ ആയിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും ബാക്കിയുള്ള വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ കണ്ടിന്യൂ നമ്മുടെ വീഡിയോ കാണുക. ബാക്കി എന്തൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം നോക്കിക്കാണാം. ഇത് നമ്മുടെ ഇന്ത്യനും ചൈനീസും സൗത്ത് ഇന്ത്യനും എല്ലാം ഉണ്ടാക്കുന്ന നമ്മുടെ ഷെഫാണ്. ക്യാനാമേ പ്രദീപ് സാഗർ എന്നാണ് നമ്മുടെ കുക്ക്. ഇതാണ് നമ്മുടെ തന്തൂരി ഷെഫ് സുരേഷ്. അഭി ക്യാബൻ അറിയോ? തന്തൂരി സിഖ് കബാബ്. തന്തൂരി സിഖ് കബാബാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ തന്തൂരി ചിക്കൻ എന്ന് പറയുന്ന ആ സെയിം സാധനമാണ്. അതായത് ഇത് ഈ ഫുൾ ചിക്കൻ ആക്കിയ ടീക്ക്. ഇത് അപ്പം പുള്ളി ഓൾറെഡി ഹാഫ് കുക്കാണിത്. ഹാഫ് കുക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഒന്നുകൂടെ ഡീപ്പ് കുക്ക് ചെയ്യാൻ വേണ്ടി ബട്ടറൊക്കെ തേച്ച് തന്തൂരിലേക്ക് ഇറക്കി വെച്ചേക്കാണ്. ഇത് മൊത്തം കൊയിലെന്ന് പറയും. അതായത് നമ്മുടെ എന്താ പറയുക, കൊയിലൊക്കെ എല്ലാവരും ഇന്ത്യയിൽ ഇവരെല്ലാം കൊയിലെന്നാണ് പറയുന്നത്. അതുപോലെ തടിയുടെ ഒക്കെ കൽക്കരിയല്ല ഇത്, ഇതിന് വിറകിൻ്റെ തന്നെയാണ്, വിറകിൻ്റെ തന്നെ കനൽ. പുള്ളി ഇപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ഇതെന്നാണ് ഇവിടെ മട്ക ബിരിയാണി എന്നാണ് ഇത് പറയുന്നത്, കലത്തിലെ ബിരിയാണി. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് മട്ക ബിരിയാണി. ഇതുണ്ടാക്കുന്ന രീതി നമുക്ക് ഇപ്പം കാണാൻ പറ്റിയില്ല. ജസ്റ്റ് വന്നപ്പോഴത്തേക്കിന് ഓൾറെഡി അവർ ഇട്ട് വെച്ചിരിക്കുമായിരുന്നു. അതിനെ പുള്ളി കൈകൊണ്ട് ഇപ്പം പുറത്തെടുത്തിട്ട് വെച്ചിരിക്കുകയാണിത്. ഇത് ഇവിടെ വന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ബെസ്റ്റ് ഐറ്റമാണ്. ബിരിയാണിയാണ് ഇതിനകത്ത്. ഇതൊരു ഫുൾ ബിരിയാണി എന്ന് പറയുന്നത്, നാല് പീസോട് കൂടിയുള്ള ഫുൾ ബിരിയാണിയാണിത്. അപ്പോൾ ഇത് വന്ന് എല്ലാവരും ട്രൈ ചെയ്യുക, മട്ക ബിരിയാണി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തന്തൂരി ചിക്കനും, ബോൺലെസ് തന്തൂരി ചിക്കനും പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടാക്കുന്ന നമ്മുടെ ഷെഫ് ഇതാണ് സുരേഷ്. സുരേഷാണ് നമ്മുടെ തന്തൂരി ഷെഫ് ഈ തന്തൂർ ജില്ലയിലെ. പുള്ളിയാണ് ഇത് തുടക്കം മുതൽ തന്നെ സപ്പോർട്ട് ചെയ്തതും അതുപോലെ തന്നെ മുന്നോട്ട് ഇതുവരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അപ്പം നല്ലൊരു തന്തൂരി ഷെഫും അതുപോലെ തന്നെ ചൈനീസും ഇന്ത്യനും ഒക്കെ പുള്ളി ഉണ്ടാക്കുന്നതാണ്. ചിക്കൻ്റെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചിക്കൻ്റെ പലതരം വെറൈറ്റി തന്തൂരി ചിക്കനാണ് ഈ കാണിക്കുന്നത്. ഇതിനകത്ത് ലെഗ് പീസ് ഉണ്ട്, തന്തൂരി ഫുള്ളായിട്ട് കിട്ടും, ബോൺലെസ് പീസസ് ഉണ്ട്. പലതരം ഫ്ലേവറിലാണ് ഈ ചിക്കനെല്ലാം നമുക്ക് കിട്ടുന്നത്. പച്ച നിറത്തിലും മഞ്ഞ നിറത്തിലും വെള്ള നിറത്തിലും കാണുന്നുണ്ടെങ്കിലും എല്ലാത്തിനും പലതരം ടേസ്റ്റുകളും പലതരം ഫ്ലേവറുകളുമാണ്. 5-6 ഫ്ലേവറിലുള്ള ചിക്കൻ ഡെയിലി ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ബിലാസ്പൂരിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫ്ലേവറുകളും കാര്യമെല്ലാം വളരെയേറെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതാണ് നമ്മളിപ്പം കണ്ട തന്തൂരി ചിക്കൻ. അത് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സൂപ്പറായിട്ട് പുള്ളി കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇതിനിപ്പോൾ ടേബിളിലേക്ക് സെർവ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ഞാൻ ഒരു വീഡിയോ എടുത്തിരിക്കുകയാണ്. ഇതിനകത്ത് കാണാമല്ലോ ഇത് അടിപൊളി, ഇത്ര നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും തന്തൂരി ചിക്കൻ വരണം. അപ്പം നമ്മൾ അടുത്ത് നമുക്ക് വേണ്ടി ഒരു ഡിഷാണ് പുള്ളിയോട് പറഞ്ഞിരിക്കുന്നത്. പുള്ളി പനീർ ഡ്രാഗൺ എന്ന് പറഞ്ഞ ഡിഷാണ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്. പുള്ളി അതുപോലെ തന്നെ എന്താ ഉണ്ടാക്കുന്നത്? ക്യാബനാരോ പനീർ ചില്ലി. ടീക്ക് 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 നൈ എക്ക് എക്ക് കുച്ച് ബി എക്ക് ചീസ് ബനാനാ. പനീർ ചില്ലി ബനാറേ? ടീക്ക് ടീക്ക് പനീർ ചില്ലി ബനാവോ. നമ്മുടെ സുരേഷ് കുക്കാണ് പനീർ ചില്ലി ബന ഉണ്ടാക്കുന്നത്.
ആ ഗ്രേവിയുടെ കൂടെ അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുവാണ്. നമ്മുടെ പനീർ ചില്ലി ഏകദേശം റെഡി ആയിരിക്കുന്നുണ്ട്. നമ്മുടെ പനീർ ചില്ലി അടിപൊളിയായിട്ട് റെഡി ആയിരിക്കുന്ന സാധനം പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം, സൈദിന് കൊണ്ട് കൊടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒരു ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതിൻ്റെ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ, അതിവിടെ പ്രകടമാണ്. നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ ഡിഷ് കിട്ടിയിരിക്കുകയാണ്, പനീർ ചില്ലി. ചെറിയ കടയാണേലും ചെറിയ സ്ട്രീറ്റ് അല്ലേ, സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന കടയാണ്. എന്നാലും അവരുടെ സെർവിങ് പാറ്റേൺ ഒക്കെ നോക്കി എന്ത് നല്ല രസമാണ്. നല്ല ഹൈജീനിക് ആയിട്ട് നല്ല ട്രെയില് വെള്ളം, അതിനകത്ത് ഫുഡ് നമുക്ക് നിന്ന് കഴിക്കാം. ഇപ്പൊ വണ്ടി ഒക്കെ ഉണ്ടാവണം, വെച്ച് കഴിക്കാം. അത്രയ്ക്കും നല്ല രീതിയിലാണ് സെർവ് ചെയ്ത്. സെർവ് ചെയ്തേക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ നമ്മള് വലിയ വലിയ ഷോപ്പിലൊക്കെ പോകുക വെച്ചിട്ട് നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനാണ്. അതൊരു ഫീലിംഗ് നമുക്ക് ചിലപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഇപ്പൊ കാറൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഇതെടുത്ത് കാറിൽ വെച്ച് കഴിക്കാം. അല്ലെ ബൈക്ക് സപ്പോസ് ഞാൻ ഈ വണ്ടിയിൽ ഇരുന്ന് കഴിക്കാൻ പോവുകയാണ്. അപ്പം നമുക്കൊരു സപ്പോർട്ടിങ്ങിന് വേണ്ടി നമുക്കൊരു ട്രേ ഒക്കെ തന്ന് അവർ തരുന്നുണ്ടെന്നാണ് സാധ്യത ഉദ്ദേശിക്കുന്നത്. കാരണം വണ്ടിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ കൈ പിടിച്ചിരിക്കുന്ന ചൂടോടെ സ്ട്രീറ്റിലൊക്കെ വന്നിരിക്കുമ്പോൾ പലപ്പോഴും ചൂടുള്ള ഫുഡുകൾ കൈ കിട്ടുമ്പോഴത്തേക്കിനും അത് വലിയ ബുദ്ധിമുട്ടാണ് പിടിച്ച് കഴിക്കാൻ. സാധ്യത്തിന് വെയിറ്റ് ചെയ്യാനും വയ്യ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും പുള്ളിക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതിൽ അത് പനീർ തന്നെ അതിനകത്ത് മിക്സ് ചെയ്തിട്ടേക്കുന്ന തന്നെ ഗ്രൈൻഡ് ചെയ്തിട്ടേക്കുന്ന ടേസ്റ്റ് ചെയ്തിട്ട് പറ. ഇഷ്ടപ്പെട്ടു അടിപൊളി. കാരണം കുറെ സ്ഥലത്ത് ഞാൻ പനീർ ചില്ലി കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഞങ്ങള് മിക്കവാറും കഴിക്കുന്നതാണ്. ഈ വീട്ടിൽ അയ്പനും ഉണ്ടാക്കും, ഇതൊക്കെ പനീർ ചില്ലിയുടെ അയ്പ്പന. പക്ഷെ അതുപോലെ തന്നെ നല്ല റിച്ച് ഫ്ലേവറാണ്, നല്ല സ്പൈസി ആണ് അത്യാവശ്യം. നല്ല പനീറിന്റെ ആ ടേസ്റ്റ് തന്നെ എടുത്ത് അറിയാനുണ്ട്. അടിപൊളി ഡിലീഷ്യസ്. ഞാൻ എന്റെ ഹിന്ദി വ്യൂവേഴ്സിനും ഞങ്ങളുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടി ഒന്ന് പറയട്ടെ, आप लोग सब वेदांत वर्मा मार्ग में आना है. शॉप का नाम है तंदूर सिल्ला. അടിപൊളി കടയാണ് കേട്ടോ. ഇറ്റ്സ് വണ്ടർഫുൾ ഷോപ്പ് ആൻഡ് വണ്ടർഫുൾ ഫുഡ്, ലൈക്ക് വെരി ഡിലീഷ്യസ് ഫുഡ്. ഹിന്ദിക്കാർക്ക് വേണ്ടി സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളിയും മലയാളത്തിലാണോ ഹിന്ദിയിലാണോ മിക്സ് എന്ന് പറയത്തില്ല. കാരണം ഹിന്ദി വരണം എന്ന് പറയുന്ന കാരണം കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും ഇവിടെ ഉള്ളവരൊക്കെ നമ്മുടെ പഴയ വീഡിയോസ് കണ്ടിട്ട് അവർക്ക് ഹിന്ദിയിൽ ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര പരവും പറഞ്ഞു. അപ്പൊ പുള്ളി ഇടയ്ക്ക് എന്തെങ്കിലും ഹിന്ദിയൊക്കെ സംസാരിക്കണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരും വീഡിയോ കാണുമ്പോൾ टेस्ट भी करवा दिया अपन किसमें पनीर चिल्ली. तो देखिए सब लोग इस तरफ आ गया तो अपना तंदूर जिले में आना जरूर, खाना ट्राई करना है और अपना शेफ लोग को साथ बहुत अच्छे से अपना एक्सपीरियंस शेयर भी करना है. എല്ലാവർക്കും ഹിന്ദി പറയുമ്പോൾ ബോറായിട്ട് തോന്നും, കാരണം നമ്മുടെ ഇവിടുത്തെ കുറേ ഹിന്ദിക്കാരുണ്ട്. അവർ വീഡിയോ ചെയ്തപ്പോൾ അവരുടെയും റിക്വസ്റ്റ് ആയിരുന്നു അവരോട് എന്തെങ്കിലും സംസാരിക്കണം എന്നുള്ള കാര്യം. നമ്മുടെ ഇത്ര നാളത്തെ കൂട്ടുകാരൻ അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് പറഞ്ഞാണ്. നിങ്ങൾക്കത് ബോറായിട്ടിരിക്കുന്ന വിചാരിക്കുന്നുണ്ടാവും, എങ്കിൽ പോലും ക്ഷമിക്കുക. എന്നോടൊന്നും കാണിച്ച ക്യാമറയിൽ ഭായിയോ ബഹനോ, മൈ ഡിയർ സിസ്റ്റർ ആൻഡ് ബ്രദേഴ്സ്, മൈ ബിലവ്ഡ് മച്ചാമാരെ, ചേച്ചിമാരെ, സഹോദരിമാരെ, പിച്ച ആദിക്കുന്ന പോലെ ഉണ്ടല്ലോ, പിച്ചക്കാരോട് സംസാരിക്കുന്നത് എന്റെ പൊന്നമ്മച്ചി അപ്പച്ച എന്നൊക്കെ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. കുറെ നേരമായി, നൈറ്റ് മാത്രം വീഡിയോ എടുക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് ഭയങ്കര ലേറ്റ് ആവുന്നു. അതിനുശേഷം നമുക്ക് 18 പറ്റത്തില്ല. പിന്നെ ജിമ്മിലൊക്കെ പോകുമ്പോൾ കുറെ ടൈം അവിടെ പോകുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ വെറുതെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്ന് ഇവിടേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് വീഡിയോ. ഇതിനകത്ത് ഒത്തിരിയേറെ മിസ്റ്റേക്കുകളുണ്ട് എങ്കിൽ പോലും നമ്മൾ മൊബൈൽ കയ്യിലൊക്കെ പിടിച്ച് ചെയ്യുന്നതിന് ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇത് ഷേക്ക് ആയിരിക്കുന്നതും കാണാൻ പറ്റാതെ പ്രോപ്പറായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്ത വേറൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ പിന്നീട് വരുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അടുത്തൊരു കടയിലെ അടുത്തൊരു ഡിഫറെൻ്റ് ഫുഡിൻ്റെ വിശേഷമായി പിന്നീട് കാണും വരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, സൈനിങ് ഓഫ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും മറക്കരുത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും തീർച്ചയായിട്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കമൻ്റ് ഇടുക, ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണും വരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.